അപ്പോൾ ഇന്ന് ഈ കോസ്റ്റ്യൂമിൽ വന്നത് സേഫ്റ്റി ഫസ്റ്റ്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാൻഡ് ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. ഒരു സോളാർ പ്ലാന്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ആയിക്കോട്ടെ, ഒരു പവർ പ്ലാന്റ് ആയിക്കോട്ടെ, ഒരു സോളാർ പ്ലാന്റ് ആയിക്കോട്ടെ, അതിന് മെയിൻ ആയിട്ട് ഒരു കൺട്രോളിങ്ങിനും രണ്ട് സെഷനായിട്ടാണ് പോകുന്നത്. ഒന്ന് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൺട്രോൾ റൂം സെഷൻ കാണും, അവിടെ ഒരു ഓപ്പറേറ്റേഴ്സ് കാണും, അതായത് ഫീൽഡിൽ എന്തെങ്കിലും ചില ഐസൊലേഷനും കാര്യങ്ങളും ഇതിനു വേണ്ടി ഫീൽഡിൽ ഒരു ഓപ്പറേറ്റർ. അപ്പൊ ഇന്നത്തെ രണ്ട് ഓപ്പറേറ്റേഴ്സ്, ഫീൽഡ് ഓപ്പറേറ്റേഴ്സും കൺട്രോൾ റൂം ഓപ്പറേറ്റേഴ്സും ഞാൻ തന്നെയാണ്. അപ്പോൾ ഫീൽഡ് ഓപ്പറേറ്റേഴ്സ് ഇതിനു വേണ്ടി ഒരു സേഫ്റ്റി അവയർനെസ് ആണ്. ഇലക്ട്രിക്കൽ സെഷനിലും മെക്കാനിക്കൽ സെഷനിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സേഫ്റ്റി ഹാൻഡ് ഗ്ലോവ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ധരിച്ചിരിക്കണം. അതേപോലെ ഗോഗിൾസ്, ഹെൽമെറ്റ്, പിന്നെ ഇപ്പം കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് മാസ്ക് മസ്റ്റ് ആയിട്ട് ധരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ റൂം ഓപ്പറേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഒരു കൺട്രോൾ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൺട്രോൾ റൂമിനകത്ത് നിറയെ സിസ്റ്റങ്ങൾ കാണും, അതായത് ഓപ്പറേറ്റിംഗ് കൺസോള് കാണും, അതായത് ഫീൽഡിലുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഡിജിറ്റലി നമുക്ക് കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും നമ്മുടെ കമ്പ്യൂട്ടറിൽ കൂടെ തന്നെ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് എൻ്റെ ഡി സി സോളാർ പ്ലാന്റ് ആണ്. തീർച്ചയായും നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കൺട്രോൾ റൂമിലോട്ട് പോകാം. ഫ്രണ്ട്സ്, കൺട്രോൾ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം സോളാർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്, 12 വോൾട്ട് സിസ്റ്റത്തിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഓപ്പറേറ്റ് ചെയ്താലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ ഓപ്പറേറ്റിംഗ് കൺസോളിലെ ഓപ്പറേഷനിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് എനിക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഓപ്പറേറ്റിംഗ് കൺസോൾ പ്രവർത്തിക്കണമെങ്കിലും അതിനൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇപ്പോൾ ഇൻ കേസ് ഒരു ഏതെങ്കിലും പ്ലാന്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ രീതിയിൽ ഏത് പ്ലാന്റ് ആയാലും ഫീൽഡിലെ ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് ആണ് നമുക്ക് കമ്പ്യൂട്ടറിൽ എത്തിക്കുന്നത്. അതിൻ്റെ ഓരോ മീഡിയ എന്ന് പറയുമ്പം കമ്മ്യൂണിക്കേഷൻസ് ആണ്. ചില കൺട്രോളർ, ഹാർഡ്വെയേഴ്സ്, അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻ, പിന്നെ സെർവർ, സെർവറിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ കൺസോളിൻ്റെ ഓപ്പറേഷൻ വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളതും ഞാൻ പാർട്ട് 1 വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട് 1 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു സീക്വൻസ് എല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കും. അപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളാറിൻ്റെ ഇൻഫർമേഷൻ, ബാറ്ററിയുടെ ഇൻഫർമേഷൻ, ഔട്ട്പുട്ട് ലോഡിൻ്റെ ഇൻഫർമേഷൻ, അതുപോലെ കൺട്രോളറിൻ്റെ ഇൻഫർമേഷൻ, ഇതെല്ലാം നമുക്ക് ഒറ്റ സ്ലോട്ടിൽ ഒറ്റ പാരാമീറ്റേഴ്സിൽ കിട്ടും. ഇത് ഞാൻ സോളാറിൻ്റെ റിലേറ്റഡ് ഈ പറഞ്ഞാണ്. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡിലെ കൺട്രോൾ റൂമിൽ അവരുടേതായിട്ടുള്ള പ്രോസസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ അവൈലബിൾ ആയിരിക്കും. ഓപ്പറേറ്റർക്ക് ഫീൽഡിൽ പോകാതെ തന്നെ ഫുൾ സ്റ്റാറ്റസ് ഇവിടെ നിന്ന് തന്നെ മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസി ഉണ്ടെങ്കിലെല്ലാം ഓപ്പറേറ്റർക്ക് അതിനുള്ള അക്നോളജ്മെൻറ്റും അതേപോലെ അലാംസും കാര്യങ്ങളും എല്ലാം, നോട്ടിഫിക്കേഷനും എല്ലാം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇപ്പം സോളാറിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം 16 വോൾട്ടേജ് ആണ്. അതേപോലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, സോളാറിൽ നിന്ന് വരുന്ന വാട്ട്സ് എന്ന് പറയുന്നത് ഏകദേശം 131 വാട്ട്സ് ആണ് ഏകദേശം വരുന്നത്. അതുപോലെ സോളാറിൻ്റെ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻപുട്ട് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് സോളാർ പാനലിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻപുട്ട് എന്നും പറഞ്ഞ മെസ്സേജ് വരും. ഇൻ കേസ് നൈറ്റ് ടൈമിലാണെങ്കിൽ ഇവിടെ ഇൻപുട്ട് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞൊരു SMS വരും. ഇൻ കേസ് നമ്മുടെ സോളാർ പ്ലാന്റിലെ സോളാർ പാനലിൽ എന്തെങ്കിലും ഒന്ന് ഡിസ്കണക്ഷനായി, സോളാർ പാനലിൽ എവിടെയെങ്കിലും ഒരു വയർ ബ്രേക്കായി, ഇൻസൈഡ് സെല്ലിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇൻപുട്ട് നോട്ട് അവൈലബിൾ. അപ്പോൾ തന്നെ നമുക്കറിയാം സോളാർ പാനലിൽ ഇഷ്യൂ ഉണ്ടെന്ന്, നമുക്ക് ഈ ഒരു കൺസോളിൽ കൂടെ തന്നെ അറിയാം. ഇതുപോലാണ് ഒരു ഓപ്പറേറ്റിംഗ് കൺസോളിൻ്റെ ഓപ്പറേറ്റർക്ക് ഫീൽഡ് ഏത് പ്രോസസ്സ് ആയിക്കോട്ടെ, ആ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു DCS കൺസോൾ കൊണ്ട്. ഓക്കെ, ഇനി അടുത്ത ബാറ്ററി ഇൻഫർമേഷനിലോട്ട് പോകുകയാണെങ്കിൽ, ഇപ്പം കറണ്ട് ബാറ്ററി സ്റ്റാറ്റസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12.8 വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ ഇപ്പം ബാറ്ററി ചാർജിങ് എന്ന് പറയുന്നത് ഏകദേശം 4.4 ആംസിലാണ് ഇപ്പം ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്, ചാർജിങ് വോൾട്ടേജ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ, ഈ 11.41 എന്ന് പറയുന്ന വോൾട്ടേജ് മിനിമം വോൾട്ടേജും അതേപോലെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 13.89 ആണ്. ഈ ബൂസ്റ്റ് ചാർജിങ്ങിൻ്റെ റേഞ്ച് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് സെഷൻ എന്ന് പറയുന്നത് ബൂസ്റ്റ് ചാർജിങ് സ്റ്റാറ്റസിലാണ് പോയി കിടക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഏകദേശം 70% ബാറ്ററി ചാർജ്ഡാണ്. അതുപോലെ ബാറ്ററി സ്റ്റാറ്റസ് നോർമലാണ്. ഇപ്പം അടുത്ത് നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ DC ലോഡ് ഇൻഫർമേഷനാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ DC ലോഡ് ഏകദേശം കൺസ്യൂം ആകുന്നുണ്ട് 6 ആംസ്. 6 ആംസ് കൺസ്യൂം ആണുള്ള കാര്യം, ഇവിടെ ഏകദേശം ഒരു ഫാനും ഒരു ലൈറ്റും ഒക്കെ ഓണായി കിടപ്പുണ്ട്. പിന്നെ ഇൻക്ലൂഡഡ് എൻ്റെ ഈ കമ്പ്യൂട്ടറുകളെല്ലാം DC സിസ്റ്റത്തിൽ കൂടെ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ വാട്ട്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ DC പവറാണ്, അതായത് നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ലോഡിൻ്റെ പവറാണ് ഈ കാണിക്കുന്ന വാട്ട്സ്. അതായത് ഏകദേശം 77 വാട്ട്സ് നമുക്കിപ്പം പ്രൊഡക്ഷൻ
എടുക്കുന്നുണ്ട്, അതായത് ലോഡ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ലോഡ് സ്റ്റാറ്റസ് ഇപ്പോൾ ഓൺ ആണ്, കാരണം ഇപ്പം കൺട്രോളറിന് എന്തെങ്കിലും ഒരു ട്രിപ്പിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫെന്ന് നമുക്ക് കാണിക്കും. അപ്പം തന്നെ ഓപ്പറേറ്റർക്ക് മനസ്സിലാവും ഇവിടെ ഈ സംഭവം ഓഫ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, എന്ത് കാരണത്താൽ ഓഫാ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കൺട്രോളറിൻ്റെ ഇൻഫർമേഷനാണ്. ഇപ്പോൾ നമ്മുടെ MPPT ചാർജ് കൺട്രോളറിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ അവിടെ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചറാണ് ഈ കാണിക്കുന്നത്. ഈ 39 ഡിഗ്രി എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോളാർ വോൾട്ടേജ് 16 വോൾട്ടേജ്, ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ടേജ്. 16 - 12 എത്ര കിട്ടുന്നോ ആ വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്ത് കറണ്ട് ആക്കുന്നു, അതിൻ്റെ കൺവേർഷനിലുള്ള ടെമ്പറേച്ചറാണ് ഈ കാണുന്നത്. ഈ കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. അതും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ക്ലിയർ പിക്ചർ കിട്ടും. ഇപ്പോൾ കൺട്രോളർ സ്റ്റാറ്റസ് നോർമലാണ്, അതായത് എന്തെങ്കിലും ഒരു കൺട്രോളറിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അന്നേരം അബ്നോർമൽ കാണിക്കും. അതേപോലെ നമ്മുടെ ലോഡിന് എന്തെങ്കിലും ഒരു എമർജൻസി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോളാർ സിസ്റ്റം സ്റ്റോപ്പ് ആവും. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ലോഡ് ഇൻഫർമേഷൻ എല്ലാം സ്റ്റോപ്പ് ആവും. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ഓണും ഓഫും ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടർ അടക്കം ഓഫായി പോവും. പിന്നെ എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പവർ പ്ലാന്റിലും ഓരോരോ ഇൻഡിവിജ്വൽ ടാഗിൻ്റെ കീപ് മോണിറ്ററിങ്ങിന് വേണ്ടി അതിൻ്റെ ട്രെൻഡ് അല്ലെ ചാർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കർവ്, അതായത് നമുക്ക് ഇപ്പം ഇവിടുത്തെ കേസിൽ കർവ് എന്ന് വേണം നമുക്ക് പറയാം. ഈ ജസ്റ്റ് ഞാൻ ഈ കർവ് ഇങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുകയാണ്. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ കഴിയും, ഇപ്പം വോൾട്ടേജ്, ഫസ്റ്റ് വോൾട്ടേജ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കർവിനകത്ത് വോൾട്ടേജ്, കറണ്ട്, പവർ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഫുൾ കർവിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫുൾ കർവിലോട്ട് പോകാം. പിന്നെ നമുക്ക് നേരെ കറണ്ടിലോട്ട് പോകാം. കറണ്ട് കാണുമ്പം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവും ഇതിൻ്റെ കറണ്ടിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 12 amps ആണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ ഇന്നും കൂടുതൽ മുകളിലോട്ട് പോയിട്ടില്ല. അങ്ങനെ പ്രൊഡക്ഷൻ 10-30 ആമ്പിയർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്കെയിലും അതേപോലെ എക്സ്റ്റെൻഡായി നിൽക്കും. ഇപ്പം ഏകദേശം നമുക്ക് മാക്സിമം റീച്ച് ആയിട്ടുള്ളത് ഏകദേശം 10 താഴേക്കേ ഉള്ളെന്ന് തോന്നുന്നു. ഇന്നിപ്പം ക്ലൗഡി കണ്ടീഷനാണ് ഇന്നത്തെ വെതർ. അപ്പം ഇതിനകത്ത് ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം ലെജൻസ് ഇട്ടിട്ടുണ്ട്. സോളാറിൻ്റെ ലെജൻസിൻ്റെ കളർ ഏതാണെന്നുള്ളതും ബാറ്ററിയുടെ കളറും അതേപോലെ ലോഡിൻ്റെ കളറും ഒക്കെ ലെജൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് നമുക്കിപ്പോൾ ഒരു ടെസ്റ്റ് നടത്താം. ഇപ്പം ഞാൻ വീട്ടിലെ ഔട്ട്സൈഡ് ലൈറ്റ് എല്ലാം റിമോട്ടിലി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോണ്. അപ്പോൾ ഈ പറഞ്ഞ ലോഡിൻ്റെ കറണ്ട് റീച്ച് ആവുകയും ചെയ്യും, അതേപോലെ ബാറ്ററിയിൽ നിന്ന് ലോഡ് എടുക്കുന്നതിൻ്റെ ഡൗൺ ആവുകയും ചെയ്യും. ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ്, കറണ്ട്, പവർ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കറണ്ട് ഒന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ടൈം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഏത് സമയത്ത്. ഇതുപോലാണ് ഓരോ ഓപ്പറേറ്റേഴ്സും എന്തെങ്കിലും സ്റ്റേഷൻ ട്രിപ്പായ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു മെയിൻ സിസ്റ്റം. പിന്നെ ഈവൻ അലാംസും വരും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലോഡ് ഓൺ ചെയ്ത സമയത്ത് നമുക്ക് കറണ്ട് എത്ര കൺസ്യൂം ആയെന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ ബാറ്ററിയിൽ നിന്ന് പെട്ടെന്ന് ഇത് ഡൗൺ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ട്രെൻഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, ഒരു ഓപ്പറേറ്റർക്ക് മനസ്സിലാകാം ഏറ്റവും കൂടുതൽ. ഇതിപ്പം ഞാൻ ഈ ജസ്റ്റ് കറണ്ട് കൺവെർഷൻ കാണിച്ചത് ഓരോ പ്ലാന്റിൽ അതിൻ്റേതായിട്ടുള്ള ട്രിപ്പ് പോയിൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ലെവലിലോ എന്തെങ്കിലും ട്രിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് സ്റ്റേഷൻ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ട്രെൻഡും നോക്കി നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓപ്പറേറ്റിംഗ് കൺസോളിൻ്റെ ഓപ്പറേറ്റർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് കൺസോൾ. ഓക്കെ, അപ്പം ഇതിനെക്കാട്ടിലും ഒരു വെറൈറ്റി വീഡിയോ ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അത് ഈ ഒരു ഓപ്പറേഷൻ ഫോണിലൂടെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളതാണ് അടുത്ത പാർട്ട് 3 വീഡിയോ. അപ്പോൾ ഈ പാർട്ട് 2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.